നമ്മളിപ്പോ ഉള്ളത് ചമ്മരത്തൂര് കന്നിനട പാലത്തിന്റെ മുകളിലാണ്. ഇവിടെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കാറ്റും അതോടൊപ്പം തന്നെ ഒരു ശാന്ത മുഖമായ ഒരു പ്രദേശമാണ്. പ്രകൃതിയുടെ ഭംഗി അങ്ങേയല്ല, നല്ലൊരു വരമ്പുമില്ലാതെ ഒച്ചപ്പാടൊന്നുമില്ലാതെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്രദേശമാണത്. ജസ്റ്റ് നമ്മളൊന്ന് നിങ്ങൾക്ക് വ്യൂസ് ഒന്ന് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം. വില്ല്യാപ്പള്ളി, ചേരിപ്പയൽ, കോട്ടപ്പള്ളി, ചെമ്മരത്തൂര് ഭാഗങ്ങൾ എന്നിവിടെ പ്രദേശത്തൂടെ സഞ്ചരിച്ചു വരുന്ന ഒരു അടിപൊളി കനാലാണ്. പ്രകൃതി ഭംഗി അങ്ങേയറ്റം ആസ്വദിക്കാൻ പറ്റിയ, വയലുകളുടെയും കുന്നുകളെയും ഒക്കെ അങ്ങേയറ്റം കാഴ്ച ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു കനാലാണ്. മാഹിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കാണ് ഈ ഒരു കനാല് വരുന്നത്. അതായത് 10 മീറ്റർ ആയിരുന്നു നേരത്തെ ഈ കനാൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ മൻമോഹൻ സിംഗ് യു പി എ സർക്കാരിന്റെ കാലത്ത് 15 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു കനാല് ഒരു ജലസേചനയുടെ ഒരു ജലം വഴി ഒരു ചരക്കുകൾ നീക്കം ചെയ്യാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി 15 വർഷം മുന്നേ നിർമ്മിക്കാൻ തീരുമാനിച്ചൊരു കനാലായിരുന്നു. APJ അബ്ദുൽ കലാമിന്റെ ഒരു സ്വപ്ന പദ്ധതി കൂടിയായിരുന്നത്. 6 മീറ്റർ താഴ്ചയിലും 30 മീറ്റർ വീതിയിലുമാണ് ഈ കനാലിൽ നിർമ്മിച്ചു പോകുന്നത്. അത്യാവശ്യം ചരക്ക് കപ്പലുകളിലൂടെ ചരക്കുകൾ നീക്കം ചെയ്യുക, അതോടൊപ്പം അത്യാവശ്യം സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പദ്ധതി 15 വർഷങ്ങൾക്ക് മുന്നേ UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴും അത് മന്ദഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പം നമുക്ക് ഈ കാണുന്ന കറുത്ത മണ്ണുകളൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് 6 മീറ്റർ താഴ്ചയിൽ നീക്കം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നീക്കം ചെയ്ത മണ്ണുകളാണ്. ഇപ്പോൾ കുറച്ചൊന്ന് സ്പീഡായിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഇവിടെ പിന്നെ നിലവിൽ ഇതിൻ്റെ ഏറ്റവും ഗുണഫലമുണ്ടായത് നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ നമ്മൾ കോഴിക്കോട് ജില്ലയിലും മറ്റു പ്രദേശങ്ങളും ശക്തമായ മഴയായ സമയത്ത് തിരുവള്ളൂർ ഭാഗങ്ങളിലൊക്കെ അങ്ങേയറ്റം ടൗണുകളും തുറന്നതൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. ആ വെള്ളത്തിനടിയിലുള്ളായിരുന്ന പ്രദേശങ്ങളിൽ സാധാരണ രീതിയിൽ വെള്ളം ഇറങ്ങാൻ സാവകാശം എടുക്കാറുണ്ടായിരുന്നു. പോയി കനാല് നല്ല രീതിയിൽ താഴ്ചയാക്കിയത് കൊണ്ട് തന്നെ ഈ കനാലിലൂടെ കംപ്ലീറ്റ് വെള്ളം ഒഴുകി പോവുകയാണ് ചെയ്തത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പുല്ലുപായ. അത് പണ്ടൊക്കെ നമ്മളെ പായയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അച്ചിപ്പായ എന്നൊക്കെ പറയും, ആ പായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുല്ലാണത് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അത്രയും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഇരുമ്പ് പാലമുണ്ട്. അത് നേരത്തെ ഒരു പഴയൊരു പാലമുണ്ടായിരുന്നു. ആ പാലത്തിന് പകരം ഒരു വർഷം മുന്നേ ആ പാലത്തിൻ്റെ ബലക്ഷയം കാരണം പുതിയൊരു പാലം നിർമ്മിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പൂക്കോട്ട് കുന്ന് എന്നൊക്കെ പറയുന്ന തിരുവള്ളൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു പാലമാണിത് നിർമ്മിച്ചത്. അതായത് ഏകദേശം 1200 വീടുകളുള്ള ഒരു ചെറിയൊരു പിന്നെ ദ്വീപ് പോലെയുള്ള ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തേക്ക് ഈ ഒരു വയലുകളിലേക്ക് പണ്ട് കർഷകരൊക്കെ കൃഷി ചെയ്യാനുള്ള ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ പാലം നിർമ്മിച്ചത്. ഇന്ന് കൃഷിയൊക്കെ വളരെ ദുർലഭമായിട്ടാണ്. അപ്പൊ അതിനുശേഷം പുതുക്കി പണിതൊരു പാലമാണ്. അതോടൊപ്പം തന്നെ ഹരിജനങ്ങളുടെ ഒരു ശ്മശാന ഭൂമിയും ഈ ഒരു കുന്നിൻ്റെ പൂക്കോട്ട് കുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശത്തുണ്ട്. അപ്പൊ അത്തരം ആവശ്യങ്ങൾക്കും എല്ലാവിധ ആവശ്യങ്ങൾക്കും വേണ്ടി അതേപോലെ ഇവിടെയുള്ള നാട്ടുകാരായ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രാ സൗകര്യത്തിനൊക്കെ ഉണ്ടാക്കിയ ഒരു കാൽനട യാത്രക്കുള്ള ഒരു പാലമാണിത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗി കൂടി നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയും. നേരത്തെ ഇരുമ്പ് പാലം താഴ്ന്നിട്ടായിരുന്നുണ്ടായിരുന്നു. അപ്പം പുതിയ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴുള്ള ഇരുമ്പ് പാലം നല്ല രീതിയിൽ ഉയർച്ചയിലോട് നിർമ്മിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മഴയത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയെങ്കിലും ഈ ഒരു കനാല് പുതിയ കനാൽ ആഴത്തിൽ നിർമ്മിച്ചതോടുകൂടിയിട്ട് അത് ആ വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 12 മീറ്റർ ആയിരുന്നു ആദ്യം കനാലുണ്ടായിരുന്നത്. ഇപ്പം അത് 30 മീറ്ററിലേക്ക് വീതിയിലും അതോടൊപ്പം തന്നെ താഴ്ചയിൽ 6 മീറ്റർ താഴ്ചയിലും നിർമ്മിച്ചിട്ടുണ്ട്. വൈകിട്ട് സമയങ്ങളിൽ ശക്തമായ കാറ്റും ഈ ഒരു പ്രദേശത്ത് നമുക്ക് ആസ്വദിച്ചുകൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ്. ഇപ്പോൾ പുതിയ കനാൽ വന്നതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പ്രദേശങ്ങളിലെ ചില വീടുകളിലെ പിന്നെ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് വില്ല്യാപ്പള്ളി ആ ഒരു ഭാഗങ്ങളിലെ വീടുകളിലെ ആളുകൾക്ക് കിണറ്റിലെ വെള്ളം കുറച്ചൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ സുലഭമായിട്ട് മത്സ്യം കിട്ടുന്നത് ഇപ്പോൾ കണ്ടൽ കാടുകളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം മത്സ്യവും കുറവായിട്ടുണ്ട്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ചെറിയൊരു വിവരണം നമ്മൾ ഈ വീഡിയോയിലൂടെ നൽകിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഷെയർ ചെയ്യാനും അതോടൊപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും